മഹാപണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള വിവരമില്ലായ്മകൾ കാണിക്കുന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് സഹോദര. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോ കേരളത്തിൽ യൂട്യൂബിലൂടെയും മറ്റ് വേദികളിലൂടെയും ക്രിസ്തുമതത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തുമതത്തെ നിശിതമായി വിവർശിക്കുന്ന മഹാപണ്ഡിതനായ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച് സത്യം അന്വേഷിച്ച് ഇസ്ലാം മതം സത്യമാണെന്ന് കണ്ടെത്തി ഇസ്ലാമിൻ്റെ പണ്ഡിതനായിത്തീർന്ന മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്ന വ്യക്തിക്കുള്ള മറുപടിയാണ്. ഇദ്ദേഹം ബൈബിളിലെ വചനങ്ങളെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഉപയോഗിച്ചുകൊണ്ട് യേശു വളരെ മോശപ്പെട്ടവനാണെന്നും മുഹമ്മദ് നബിയെക്കുറിച്ച് നിരീശ്വരവാദികളും ചില ക്രിസ്ത്യൻ മിഷണറിമാരുമൊക്കെ നടത്തുന്ന അതിശക്തമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിരീശ്വരവാദികളും ക്രിസ്ത്യൻ മിഷണറിമാരും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ ചരിത്ര വസ്തുതകളും ഹദീസുകളും ഖുറാനുമൊക്കെ കാണിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ എം എം അക്ബറിനെ പോലെയുള്ള ബഹുമാന്യരായ പണ്ഡിതർ അത് സന്ദർഭത്തിൽ നിന്നെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം പണ്ഡിത വീക്ഷണത്തിൽ കൃത്യമായ മറുപടികൾ പലപ്പോഴും നൽകുന്നത് നമുക്ക് കാണാം. ഇതിനു പകരം വെറും നിലവാരമില്ലാത്ത, വെറും ഒരു സംവാദകൻ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ, വളരെ ബാലിശമായ രീതിയിൽ ബൈബിളിലെ ചില വചനങ്ങളൊക്കെ എടുത്ത് യേശു ക്രിസ്തു വളരെ മോശപ്പെട്ടവനാണെന്നും പെണ്ണുപിടിയനാണെന്നും സ്ത്രീകളെ വീതം വെച്ച് നൽകുന്നവനാണെന്നും എന്നു വേണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് എത്രമാത്രം മോശമായി സംസാരിക്കാൻ കഴിയുമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് യേശു മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ചില സ്ഥലത്ത് ഈശോ നബിയെക്കുറിച്ച് മുസ്ലിങ്ങൾ കാണുന്ന ഈശോ നബി എന്നൊക്കെ പറഞ്ഞ ടോക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി കട്ടു, കട്ടെടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ കലിപ്പിന് പിറ്റേ ദിവസം നിങ്ങൾ എൻ്റെ വീട്ടിൽ കട്ടെടുത്താൽ നിങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനും കള്ളനാണ്, നിങ്ങളും കള്ളനാണ്. ഞാൻ നിങ്ങളുടെ ഫാദറിനും മദറിനും വിളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും വിളിച്ചാൽ ഞാനും നിങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? ചിലപ്പോൾ എന്നെക്കാളും വലിയ കള്ളനായിരിക്കും നിങ്ങൾ. ഇതുതന്നെയാണ് മുഹമ്മദ് ഈസ ആയിയുടെ വീഡിയോ പരമ്പരകളിലൂടെ മുഹമ്മദ് ഈസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം എം ഗബ്ബറിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പം കാണിക്കും. നവനാസ്തികന്മാർ ഇന്ത്യയിലാണെങ്കിൽ ഫാഷിസത്തിൻ്റെ മെഗാഫോണുകളാണ് നാസ്തികന്മാർ. മലയാളി നാസ്തികന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് വചനങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആരംഭിച്ചിട്ട് നാളുകളേറെയായി. അത് അവർ പരിശുദ്ധ ഖുർആൻ ഒരു ഭീകര ഗ്രന്ഥമായി അവതരിപ്പിക്കുകയാണ്. ഈ വചനങ്ങൾ തന്നെ നോക്കുക. ഈ വചനങ്ങൾ മുസ്ലിങ്ങൾ, അവരുമായി ചങ്ങാത്തം ഒരു മുസ്ലിമിനുണ്ടാവില്ല. അത് ഖുർആനിൻ്റെ വിധിയാണ്. അത് അന്നും ഇന്നും പ്രായോഗികമായ വിധിയാണ്. ഖുർആനിലെ ഈ വചനം ഒരിക്കലും അപ്രായോഗികമല്ല. പക്ഷേ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഇസ്ലാം മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടെല്ലാം വർഗീയമായ ശത്രുതയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം വളരെ മാന്യമായി ഖുർആനിലെ ആധികാരിക വചനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് ഓരോ വ്യാഖ്യാനങ്ങളും നൽകുന്നത് എന്ന് സ്ഥാപിക്കുകയും ഞങ്ങൾ ഈ വചനഭാഗങ്ങളെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് വളരെ മാന്യമായ രീതിയിൽ ഒരു പണ്ഡിതൻ്റെ യഥാർത്ഥ പക്വതയോടെ അവതരിപ്പിക്കുമ്പോൾ മുഹമ്മദ് ഈസ ചുമ്മാ നിരന്തരം പറഞ്ഞത് തന്നെ ചുമ്മാ പറഞ്ഞുകൊണ്ട് ബൈബിളൊക്കെ എടുത്ത് അത് വായിച്ചൊക്കെ കേൾപ്പിച്ച് ഈശോ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവപുത്രനായ ഈശോ പെണ്ണുപിടിയനാണ്, യുദ്ധവരിയനാണ്, കൊലപാതകയാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെല്ലാം മോശമായി പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലെ ഈശോ അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച ഭൂമിയിൽ മുഹമ്മദ് നബിയെ പോലെ മനുഷ്യനായി നമ്മൾ ഓരോരുത്തരെയും പോലെ യാത്ര ചെയ്ത ഈശോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈശോയെ പിടിക്കാൻ വന്നവരെ തടയാൻ ശ്രമിച്ച ശിഷ്യന്മാരെ വാളുകൊണ്ട് വെട്ടി ഒരാളുടെ ചെവി മുറിച്ചപ്പോൾ നീ അത് ചെയ്യരുത്, എന്നെ രക്ഷിക്കാൻ അള്ളാവിനാവും അല്ല ദൈവത്തിനാകും, ഇതെൻ്റെ വിധിയാണ്, ദൈവം എനിക്ക് വേണ്ടി ലോക പാപത്തിന് വേണ്ടി ദൈവം പറഞ്ഞതാണ് എന്ന് ഇവിടെ ഈ സന്ദർഭത്തിലല്ല, ഈശോയുടെ ആകെ മൊത്തം
വചനപ്രഘോഷണത്തിൻ്റെ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രവാചക വചനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ യുദ്ധത്തിലൂടെ മരണം വരിക്കുക അല്ല ചെയ്യുന്നത്, ഒരു യുദ്ധ വിജയം വരിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാടെ ലോകം മുഴുവൻ അവതരിപ്പിക്കുക അല്ല ചെയ്തത്, ആശയ സംവാദത്തിലൂടെയാണ്. ആശയ സംവാദത്തിൻ്റെ പേരിൽ സ്വന്തം ജീവൻ പോലും നൽകുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അതിന് ഈശോ പറയുന്നൊരു വചനമുണ്ട്, ഗോതമ്പ് മണി അഴുകിപ്പോയില്ലെങ്കിൽ അത് പുതിയൊരു വിത്തായി വളർന്ന് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മരമായി മാറുകയില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കടുകുമണിയുടെ ഉദാഹരണത്തിൽ പറയുന്നത് പോലെ, യേശുവിൻ്റെ ആശയങ്ങൾ 12 ശിഷ്യന്മാരിലൂടെ ലോകം മുഴുവൻ കീഴടക്കി. നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലോക സാമ്രാജ്യമായിരുന്ന റോമാ സാമ്രാജ്യത്തെ കീഴടക്കുക, അല്ലെങ്കിൽ ഭൗതികമായ മുഹമ്മദ് നബിയൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്തതുപോലെ യുദ്ധം ചെയ്ത് കീഴടക്കുകയല്ല ചെയ്തത്, ആശയപരമായ ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ മനപരിവർത്തനം വരുവാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സാമ്രാജ്യത്തിലെ രാജാവും ചക്രവർത്തിയും ഒക്കെ ക്രിസ്തു മതം സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ലോകം മുഴുവൻ അത് വ്യാപിക്കാൻ ഇടയായി. ഇന്ന് നമുക്കറിയാം ഏകദേശം 150 കോടിയോളം, അല്ലെങ്കിൽ 140 കോടിയോളം ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് ക്രിസ്തു മതം. അതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ഇസ്ലാം മതവും ഉണ്ട്. ഇത് രണ്ട് വിശ്വാസ സംഹിതകളാണ്, എന്നാൽ ഒരു അബ്രഹാമിക് മതങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഓരോ മതവും അവരുടെ ശിഷ്യന്മാരിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, ഇങ്ങനെ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദൈവീക ജ്ഞാനം ശിഷ്യന്മാർ സ്വീകരിക്കുകയും അവർ അത് അനുഭവിക്കുകയും അവർ പകർന്നു കൊടുത്തിട്ടാണ് മതം മുന്നോട്ട് പോകുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ കൊടുക്കുന്ന ദൈവാനുഭവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനത്തെയും പരിമിതമായ രീതിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം. കാരണം മനുഷ്യ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. ഒരേ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്ത രീതിയിൽ അവിടെ എഴുതാൻ പറ്റില്ല. നമ്മൾ നല്ല മനോഹരമായ ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കുക. ആ സിനിമ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ സുഹൃത്തിനോട് ഫോണിൽ വിളിച്ചവരാണ് പടം നല്ലതാണ്, അടിപൊളിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാലും ആ സിനിമയിലൂടെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് ശരിയായ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളുടെ നേരിട്ട് നമ്മളുടെ സംഭാഷണത്തിലൂടെ, നമ്മുടെ മുഖഭാവത്തിലൂടെ, മറ്റനേകം കാര്യങ്ങളിലൂടെ നിരന്തരമായ ഒരു വിശദമായ എക്സ്പ്രഷനിലൂടെയാണ് അവനത് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുക, വിശ്വാസയോഗ്യമായിത്തീരുക. അതേ സംഭവം നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥം ചോർന്നു പോകും. പിന്നെ സാഹിത്യകാരന്മാരുടെയൊക്കെ പ്രത്യേകത പോലെ ചില സാഹിത്യകാരന്മാർക്ക് ചില കാര്യങ്ങൾ നല്ല ഭാഷയിൽ എഴുതാൻ കഴിവുണ്ട്, ചിലവർക്ക് അതിന് കഴിവില്ല. അതിൻ്റെതായ പരിമിതികളൊക്കെ ഇതിനുണ്ട്. എങ്ങനെയാണെങ്കിലും ബൈബിളാണെങ്കിലും ഖുർആനാണെങ്കിലും എഴുതി വെക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പരിമിതിയല്ല, മനുഷ്യൻ്റെ പരിമിതിയാണ്, മനുഷ്യ ഭാഷയുടെ പരിമിതിയാണ്. അപ്പോൾ ഈ ഖുർആനും ബൈബിളും മനസ്സിലാക്കണമെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നേരിട്ടുള്ള ഒരു തുടർച്ച ആവശ്യമാണ്. ഇപ്പം ഖുർആനിൽ പണ്ഡിതന്മാരുണ്ട്, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 4 കോണുകളുള്ള 4 പണ്ഡിത സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകൾ ചില കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, പക്ഷേ ആ 4 അതിൻ്റെതായ ആധികാരികതയുണ്ട്. ഇതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇന്നത്തെ വിശ്വാസികൾ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്, ഖുർആനെ മനസ്സിലാക്കുന്നത്. ഇപ്പം മുഹമ്മദ് ഈസ എന്ന ഇന്നത്തെ മുസ്ലിം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ക്രിസ്തു മതത്തിൽ നിന്ന് മാറി ഇസ്ലാം മതം സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കും കാഴ്ചപ്പാടിനും യോജിക്കുന്ന രീതിയിൽ അതിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്ന രീതിയിലാണ് ബൈബിൾ എന്ന് സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിലെ 140 കോടി മനുഷ്യരും മണ്ടന്മാരാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ബൈബിളിലായ അതിനൊരു സ്കോളറാണ് അദ്ദേഹം. ബൈബിളിനെ ആധികാരികമായി ദൈവശാസ്ത്രപരമായി ബൈബിളോ ബൈബിൾ ചരിത്രമോ ബൈബിൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതോ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? ബൈബിളെങ്കിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? ഇനി അതിൻ്റെ മറുവശം ഇസ്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനോടെ മദനി ഹാരിസ് മദനി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഉന്നതമായ മതത്തെക്കുറിച്ചുള്ള ഡിഗ്രി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് മുഹമ്മദ് ഈസയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടോ? അപ്പോൾ ഈ ഖുർആൻ എന്താ? മുഹമ്മദ് ഈസ തന്നെ ഒരു സ്ഥലത്ത് എനിക്ക് ഖുർആൻ ശരിക്കും അറിയില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ബൈബിൾ അദ്ദേഹത്തിന് ശരിക്കും അറിയാമോ? ബൈബിളിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമോ? ഇപ്പോൾ മുസ്ലിങ്ങളിൽ പലരും, സാധാരണക്കാരായ മുസ്ലിംസും ചില പണ്ഡിതരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. യേശു ദൈവത്തിൻ്റെ മകനാണോ എന്നുള്ളൊരു ചോദ്യം. ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ബൈബിളിൽ ദൈവത്തിൻ്റെ വെളിപാടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് വെളിപാടാണെന്ന് ഞങ്ങൾക്ക് കിട്ടിയത്
ഇങ്ങനെ അച്ചടിച്ചിട്ട് ദൈവം തരുവല്ല ചെയ്തത്. ഈശോയുടെ 12 ശിഷ്യന്മാരിലേക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുന്നു. ഈശോയിൽ വിശ്വസിച്ച അവർ അവരുടെ ശിഷ്യന്മാരിലേക്ക് നൽകി. ഈ വിശ്വാസത്തെ അനുഭവിച്ചുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഇന്നും കത്തോലിക്ക സഭ, എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും നിലനിൽക്കുന്നത്. ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷം, ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ശേഷം, ഏകദേശം 300 വർഷത്തിന് ശേഷമാണ് ഈ ബൈബിൾ ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകരിച്ച് 27 പുസ്തകം പുതിയ നിയമമെന്നും, ഇത് എം എം അക്ബറൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ഖുറാനും അങ്ങനെ തന്നെയാണ് ക്രോഡീകരിക്കപ്പെട്ടതെന്നാണ് എം എം അക്ബറൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനെ ആ പണ്ഡിത ഭീഷണത്തിൽ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഹിസ്റ്ററിയിലൂടെ ബൈബിൾ പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇനി അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ബൈബിള് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. ചില അപൂർവം കാര്യങ്ങളിലെ സംശയമുള്ളൂ. ഖുറാൻ പോലെയല്ല, ഖുറാന്റെ കാര്യത്തിൽ വളരെ ഗൗരവമായ പ്രതിസന്ധികളുണ്ട്. കാരണം ഞാൻ ഖുറാൻ 5 അധ്യായമൊക്കെ വായിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം എം എം അക്ബറിന്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. എനിക്കത് സ്വീകാര്യമായി തോന്നി. നിങ്ങൾ ക്രിസ്ത്യാനികളോടും അവിശ്വാസികളോടും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതിനെ കുറിച്ച് എം എം അക്ബറിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ട്, Question No. 5 എന്ന് പറഞ്ഞ്. അതിൻ്റെ അടിസ്ഥാനപരമായ ചരിത്രപരമായ വസ്തുതകളൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്വാഭാവികമായി കേൾക്കുമ്പോൾ അത് ശരിയാണ്, ആ ഇന്റർപ്രിട്ടേഷൻ ശരിയാണ് എന്ന് എനിക്ക് തോന്നി. അത് ഖുറാനെ പണ്ഡിത കാഴ്ചപ്പാടിലൂടെ ശരിയായ വിധത്തിൽ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് സാർ, ഞാൻ എടുത്ത് അറിയത്തില്ലാത്ത ഒരാളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരു രീതിയിലാണ് നമുക്ക് മനസ്സിലാകുക. അപ്പം ഖുറാൻ എഴുതപ്പെട്ടിരിക്കുന്ന ഖുറാന്റെ ശൈലി അതാണ്. ബൈബിളിനും ബൈബിളിനുണ്ടായ ശൈലിയുണ്ട്. പക്ഷെ ബൈബിൾ കുറേ കൂടെ എളുപ്പമാണ്, സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ ബൈബിളാണ് ശരിയെന്നോ ഖുറാനാണ് ശരിയെന്നോ അവകാശപ്പെടാനല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ ബൈബിൾ 100% സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബൈബിൾ 100% സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഖുറാൻ 100% സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എൻ്റെ നിലപാട് ഞാൻ ആദ്യമേ പറഞ്ഞുകൊട്ടെ. പക്ഷേ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കാണിക്കേണ്ട മിനിമം നിലവാരമെങ്കിലും മുഹമ്മദീസ എന്ന വ്യക്തി കാണിക്കുക. ആദ്യം പോയി ബൈബിൾ പഠിച്ചിട്ട് ബൈബിളിനെ വിമർശിക്കുക, അല്ലെങ്കിൽ ഖുറാൻ പഠിച്ചിട്ട് ഖുറാനെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലാതെ മറ്റുള്ളവരുടെ മുന്നിലും തൻ്റെ തോന്നിവാസ പ്രകടനങ്ങൾ കണ്ട് രസിക്കുന്ന നിലവാരമില്ലാത്ത കുറേ ആളുകളുടെ മുന്നിലും ആളായിരുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്, പ്രിയപ്പെട്ട മുഹമ്മദീസ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ അത് പൊതുസമൂഹത്തിന് ഒരു നന്മയും ഉണ്ടാക്കുന്നില്ല, ഇസ്ലാം സമൂഹത്തിനും ഉണ്ടാക്കുന്നില്ല. ഇസ്ലാം സമൂഹത്തിലെ ചെറുപ്പക്കാരെ ചിന്തിക്കാത്തവരാക്കി, വെറുപ്പുള്ളവരാക്കി മാറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം നിങ്ങളോട് ചിലപ്പം ചില ശരിയായ ക്രിസ്തുവിനെ അറിയത്തില്ലാത്ത ആഴത്തിൽ ക്രിസ്തുമതം അറിയത്തില്ലാത്ത ആളുകൾക്ക് ശത്രുത തോന്നാം, സാധാരണ ക്രിസ്ത്യാനികൾക്ക്. അല്ലാത്തവർക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊരു വിഷയമല്ല, കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബൈബിള് അറിയാം. ഞാനൊരു ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുകൊണ്ട് ബൈബിളിൻ്റെ ഒരു ഭാഗം ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കുകയാണ്, നിങ്ങളെ കേൾപ്പിക്കുകയാണ്. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു, ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കും. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ കേട്ട വചനഭാഗത്തിൽ തന്നെ വളരെ വ്യക്തമായി ഈശോ പറയുകയാണ്, ഞാൻ ദൈവപുത്രനാണെന്ന്. അപ്പം നിങ്ങൾ അതിൻ്റെ വാക്കെ കയറി പിടിക്കും, അതിൻ്റെ ആ സെൻസിൽ വേണം മനസ്സിലാക്കാൻ. യഹൂദർ ആരോപിക്കുകയാണ്, നീ വലിയ ദൈവനിന്ദ ചെയ്തിരിക്കുന്നു,
കാരണം നീ ദൈവപുത്രനാണ് എന്ന് നീ സ്വയം അവകാശപ്പെട്ടിരിക്കുന്നു. അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല, യഹൂദരുടെ ആരോപണമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ യേശു സ്വയം ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നതായിട്ട് ഈ ഭാഗത്ത് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ കയറി പിടിക്കണം. അപ്പൊ ഈശോ അതിനെ നിഷേധിക്കാതെ അത് സത്യമാണ് എന്ന് അവരോട് ആർഗ്യൂ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ ദൈവപുത്രനാണെന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, എൻ്റെ പ്രവൃത്തികൾ കണ്ട് ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത്. ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ വചനം വിശ്വസിച്ചില്ലെങ്കിൽ അയാൾ ബൈബിളിലല്ല വിശ്വസിക്കുന്നത്. ഇതിനെ ബുദ്ധി കൊണ്ട് സമീപിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തിത്വങ്ങളാണ്, മൂന്ന് പേഴ്സണാലിറ്റിയാണ്, മൂന്ന് ക്യാരക്ടറുകളാണ്, അല്ലെങ്കിൽ മൂന്ന് നേച്ചറും ഉണ്ട് അവർക്ക്. പക്ഷെ സത്തയിൽ ഏകമാണെന്നുള്ളത് മനുഷ്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ അതിനെ മനുഷ്യ ബുദ്ധി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു വളരെ പരിമിതമായ രീതിയിൽ. ഈ സത്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള 140 കോടി ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. വളരെ അപൂർവം ചില മുസ്ലിങ്ങളോ അല്ലെ വിജാതീയരോ പറഞ്ഞതല്ലാതെ ആരും നിഷേധിക്കുന്ന ഒന്നല്ല. ക്രിസ്ത്യാനികൾ ബൈബിൾ വിശ്വസിക്കുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വസിക്കുന്നു. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്നതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാകാതെ തനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് ബൈബിളിലെ ദൈവത്തെ നിശിതമായി വിമർശിക്കുന്ന മുഹമ്മദീസ, നിങ്ങളുടെ നിലവാരം എന്താണ്? നിങ്ങൾ അപ്പം പറയും ഇത് കണ്ടില്ല യുക്തിവാദികൾ അനിൽ അയ്യപ്പനെ പോലെയവരൊക്കെ അത് ചെയ്യുന്നില്ലേ എന്ന്. അപ്പൊ നിങ്ങളും അവരും തമ്മിൽ തന്നെ വ്യത്യാസം. അവർ വളരെ മോശപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതേ പണി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ തന്നെ വ്യത്യാസം. നിങ്ങൾ ചെയ്യേണ്ടത് എം ഒ ഖബറിനെ പോലെയോ അല്ലെ മറ്റു മുസ്ലിം പണ്ഡിതരെ പോലെയോ സത്യസന്ധമായി അവരുടെ ആരോപണങ്ങൾക്ക് നിങ്ങളുടെ പണ്ഡിത ഭാഷത്തിൽ വചനത്തെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന്, ഖുറാനിലെ ഓരോ വചനങ്ങളെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ വലിയപ്പന് പറയും എന്ന സമീപനം സ്വീകരിക്കുന്ന നിങ്ങളുടെ നിലവാരം നിങ്ങളെ ഒരു ആത്മീയ മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയ ശരിയാണ്, നിങ്ങൾക്ക് ഇസ്ലാമിലും പാണ്ഡിത്യമില്ല, ശരിയായ പാണ്ഡിത്യമില്ല, ബൈബിളിലും ശരിയായ പാണ്ഡിത്യമില്ല. അപ്പം ആദ്യം നിങ്ങൾ ഒരു മതത്തെ പഠിക്ക്, എന്നിട്ട് അതിനെ വിമർശിക്കാൻ ചെല്ലു. എനിക്ക് ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം നിങ്ങളുടെ വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ കണ്ട് അതിനെ അതിൽ സന്തോഷിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നിലവാരമുള്ളവരായിട്ട് നിങ്ങൾ കാണണ്ട. മലയാളത്തിലൊരു ശുദ്ധമായ ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും 2 വർഷം. നാടൻ ഭാഷയാണ്. ഞാൻ എൻ്റെ അമ്മയെ തല്ലുന്നത് കണ്ടാൽ, 100 പേര് കണ്ടാൽ അതിൽ 10 പേര് എന്നേനായിരിക്കും എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറയുന്നത് പോലെ എന്ത് കോപ്രായം കാണിച്ചാലും അതിനെ അലുമൂലിക്കുന്ന കുറച്ച് നിലവാരമില്ലാത്ത ആളുകളുണ്ടാവും. എന്ത് നന്മ ചെയ്താലും അത് തെറ്റാണെന്ന് പറയുന്ന കുറേ നിലവാരമില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള കുറേ ജനങ്ങളെ കണ്ടിട്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ നിലവാരത്തെ സാമാന്യ ബുദ്ധിയും വിവേകമുള്ള ഒരാൾക്കും മനസ്സിലാവും. അതേ സമയത്ത് നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരൻ, നിങ്ങൾ കണ്ടെത്തിയ സത്യത്തെ, നിങ്ങൾ എങ്ങനെയാണ് സത്യത്തെ കണ്ടെത്തിയെന്ന് വചനത്തിലൂടെ, നിങ്ങളുടെ വചനത്തിലൂടെ, ഖുറാനിലൂടെ, ഹദീസുകളിലൂടെ പ്രൂവ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്രിസ്തു മതത്തെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ, അല്ലാതെ യുക്തിവാദികളൊക്കെ പറയുന്ന പോലെയല്ല. യുക്തിവാദികൾ പറയാറുണ്ട് ക്രിസ്തു വ്യാജ സന്തതിയാണെന്നൊക്കെ. കാരണം അവരുടെ ഭീഷണ കോണിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീ ഗർഭം ധരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഭീഷണകോണിൽ അത് സാധിക്കും. കാരണം മറിയം നിങ്ങളുടെ ഖുറാനിൽ പറയുന്നത് അള്ളാഹൂദുവാണ് ചെയ്തത്. ഈസാനബി ഉണ്ടാകുന്നത് പുരുഷ സ്പർശനമില്ലാതെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിക്കുന്നത്. ദൈവം അവതരിക്കുകയാണ് ചെയ്യുന്നത്. മാംസം ധരിച്ച് സൃഷ്ടപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം മാംസം ധരിച്ച് വരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരാളായ പുത്രനായ ദൈവം മാംസം ധരിച്ച് വരികയാണ്. നിങ്ങൾ ഈ വചനഭാഗത്ത് കണ്ടു ഈശോ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നും ഞാനും പിതാവും ഒന്നാണെന്നും ഒക്കെ അവകാശപ്പെടുന്നത് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഈ വചനഭാഗത്തെ വെച്ച് തന്നെ ന്യായമായിട്ടും നിങ്ങൾക്ക് താത്വികമായി ആരോപിക്കാനുള്ള പല ആരോപണങ്ങളും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ന്യായമായിട്ട് അവതരിപ്പിക്കാം. ഈശോ പറയുന്നുണ്ട് ഇത് ദൈവവചനം വന്നവർ ദൈവപുത്രനാണ് എന്ന്, ദൈവങ്ങളാണെന്ന് പറയുമ്പം ഈശോ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോപണം നടത്താം. അവിടെ നിങ്ങൾ ഒരു നിലവാരമുള്ള പണ്ഡിതനായിത്തീരും. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എക്സ്പ്ലനേഷനും നമ്മുടെ ആരോഗ്യപരവുമായ ഡിബേറ്റുകളൊക്കെ സാധിക്കും. ഇതിനു പകരം വെറും നിലവാരമില്ലാത്ത ഒരാളായി മാറിക്കൊണ്ട് ലോകത്തിൽ ആരും വിമർശിക്കാത്ത രീതിയിൽ ചിലപ്പം കാണുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർനെറ്റിലോ എവിടെയെങ്കിലും ചെന്ന് ഒന്നോ രണ്ടോ ആളുകളുടെയൊക്കെ പഠനമൊക്കെ ആയിട്ട് വരും.
എന്നല്ലാതെ ലോകത്തിൽ ഇന്ന് സ്ഥായിയായ ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകാത്ത മുസ്ലിങ്ങളോ ഒരു മതക്കാരും വിമർശിക്കാത്ത രീതിയിൽ, സത്യവാദികൾ പോലും ക്രിസ്തു ഒരു വ്യഭിചാരിയാണെന്നോ കൊലപാതകയാണെന്നോ അറിയില്ല, വിമർശിക്കാത്ത രീതിയിൽ നിങ്ങളെ വിമർശിക്കുന്നതിന് നിങ്ങളുടെ നിലവാരം എന്താണ് സഹോദര? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്, അവൻ വളരുന്നവനാണ്, അവന് തിരുത്താൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ട് ആരോഗ്യപരമായി വിമർശിക്കുക നമുക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ പരസ്പരം സംവാദങ്ങൾ നടത്താം. അല്ലാതെ നിലവാരമില്ലാത്ത തറ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ അനിൽ അയ്യപ്പൻ്റെയോ ജമീന ടീച്ചറിൻ്റെയോ ടോക്കുകൾ കേട്ടാൽ മതി. ഓരോ ടോക്കിനും കൃത്യമായ ഖുറാൻ്റെയും ഹദീസുകളും എടുത്ത് റെഫറൻസ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അതിനാണ് എം അക്ബറും ആ ഹദീസുകളെ അങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്, സന്ദർഭത്തിൽ നിന്ന് എടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതാണ് പാണ്ഡിത്യം, അതാണ് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് പകരം എൻ്റെ പ്രവാചകൻ ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിന്റെ പ്രവാചകൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഈ ഇത് എന്ത്, നിങ്ങളൊരു നിങ്ങൾക്കൊരു വ്യക്തിയോട് വേണമെങ്കിൽ പറയാം, കവലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ പറയാമെന്നല്ലാതെ ഒരു പൊതുസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കാണുകയും അതിന് ഒത്തിരി കോൺസിക്വൻസും ഒത്തിരി റിസൾട്ടും ഉള്ളതാണ്. അത് നിങ്ങളൊക്കെ ശരിക്കും വിലക്കേണ്ടതാണ്. നിങ്ങൾ പറയും അനിൽകുമാർ അയ്യപ്പൻ വിലക്കേണ്ടതാണ്, അനിൽകുമാർ അയ്യപ്പനെ വിലക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. വേറെ ഒന്നുമല്ല, ഞാൻ അനിൽകുമാർ അയ്യപ്പൻ്റെ ആളായി പറയുന്നതല്ല, ഈ ജബാർ മാഷിനെ വിലക്കാൻ നിങ്ങൾക്ക് ആവില്ല. കാരണം അവർ പറയുന്ന ഓരോ സെൻറ്റൻസിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്, തെളിവ് പുസ്തകത്തിൽ നിന്ന് തെളിവെടുത്ത് കാണിക്കുന്നുണ്ട്, ഖുറാൻ പഠനങ്ങളിൽ നിന്ന് വ്യാഖ്യാന ശാഖയിൽ നിന്ന് തെളിവെടുത്ത് കാണിക്കുന്നുണ്ട്. അതിന് MM അക്ബറൊക്കെ വളരെ വ്യക്തമായി മാന്യമായ രീതിയിൽ മറുപടിയും കൊടുക്കുന്നുണ്ട്, അതും അവർ അതേ രീതിയിൽ തന്നെ. അതിന് പകരം ഈ പണ്ഡിതന്മാരുടെ ഇടയിലും വിവേകമുള്ളവരുടെ ആളുടെ ഇടയിലും ഞാനും വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്, മഹാപണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള വിവരമില്ലായ്മകൾ കാണിക്കുന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് സഹോദര. നമുക്കിവിടെ നിർത്താം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനും തിരുത്തുവാനും. നിങ്ങളൊരു ഇസ്ലാമിക പ്രചാരകനാണെങ്കിൽ നിങ്ങളുടെ അള്ള ശരിയായ ഒരു പ്രചാരകനായി മാറാനുള്ള കഴിവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും.